ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഹൽവ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ കറിക്കല്ല യൂസ് ചെയ്യുന്ന കടല വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഓവനായിട്ട് സോക്ക് ചെയ്തതാണിത്. പിന്നെ അതുപോലെ തന്നെ 250 ഗ്രാം ജാഗറി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടാണിത്. ഒരു കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ കടല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കടല നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി അരിച്ചെടുക്കണം. കടല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനായി നേരത്തെ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് 1/2 പാലും 2/2 പാലുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിൽ നേരത്തെ റെഡിയാക്കി വെച്ച കടല മിക്സും അതുപോലെ തന്നെ 2/2 പാലും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ജാഗറി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് സിറപ്പായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതുപോലെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഏകദേശം 40 to 45 മിനിറ്റ്സ് വേണം ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. മിക്സ് തിക്കാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തിക്കാവുന്ന സമയത്ത് തന്നെ ബബിൾസ് ഫോം ചെയ്യും. അന്നേരം നമ്മൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മിക്സ് ഇപ്പോൾ നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത ഏലക്ക ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും കൈവിടാതെ നന്നായി ഇളക്കി കൊടുക്കാം. മിക്സ് നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച 1/2 പാൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഘീ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇപ്പം നമ്മൾ മിക്സ് ഏകദേശം നല്ല തിക്കായിട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഘീ ആഡ് ചെയ്ത് കൊടുക്കാം. ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഘീ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഹൽവ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതാ പാനിൽ നിന്നെല്ലാം നന്നായി സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇതിനാവശ്യം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമ്മളെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച മൗൾഡിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഘീയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു 2 to 3 hours റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഹൽവ ഇപ്പോൾ 3 hours കഴിഞ്ഞിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ വെറൈറ്റിയും ഹെൽത്തിയും ടേസ്റ്റിയുമായ ഹൽവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.